കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓവചാലിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി കൂത്തുപറമ്പ നഗരസഭ ടൗൺ ഹാളിലെ കിണർ മലിനമായി സമീപത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന കിണറാണ് മലിനമായത് ഇതേക്കുറിച്ച് പരാതി ഉയർന്നതോടെ ചൊവ്വാഴ്ച നഗരസഭാധികൃതർ കിണർ ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഗ്രാമിക വാർത്താ സംഘത്തെ കിണർ ശുചീകരണത്തിനെത്തിയ വ്യക്തി ഹാളിനുള്ളിൽ പൂട്ടിയിട്ടു റോഡ് ഓപുചാൽ തടസ്സപ്പെട്ടതാണ് കിണറ്റിൽ മലിനജലം എത്താൻ കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഏറെ നാളുകളായി ഇത്തരത്തിൽ മാലിന്യം കിണറ്റിൽ കലരാൻ തുടങ്ങിയിട്ട് ദുർഗന്ധം വോമിച്ചതിനെ തുടർന്ന് സമീപത്തുള്ളവർ പ്രതിഷേധവുമായി എത്തിയപ്പോഴാണ് ബന്ധപ്പെട്ടവർ ശുചീകരണ പ്രവർത്തികൾ നടത്താനെത്തിയത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഗ്രാമിക വാർത്താസംഘത്തെ ഇവിടെ ശുചീകരണ പ്രവർത്തിക്കായെത്തിയ വ്യക്തി തടഞ്ഞുവെക്കുകയായിരുന്നു കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിനിടെ ഓവുചാൽ ബ്ലോക്ക് ആയതാണ് കിണറ്റിലേക്ക് മലിനജലമത്താൻ കാരണമെന്നും കിണറ്റിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് പൗഡർ ഇട്ട് ശുചീകരിക്കുമെന്നും കിണർ ശുചീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ കിണർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു കൂത്തുർമ് നഗരസഭയിലെ ടൗൺ ഹാളിൽ ഉപയോഗിച്ച് വരുന്ന കിണറിലെ വെള്ളം മലിനമായി എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഇന്ന് അടിയന്തരമായും പിന്നെ കിണർ വെള്ളം മോട്ടർ വെച്ച് പുറത്തേക്ക് കളയുകയാണ് അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം മലയാള കാരണമെന്ന് കണ്ടെത്തുകയും അത് നന്നാക്കാനുള്ള നടപടികൾ അടിയന്തര സാഹചര്യം ചെയ്തു വരികയാണ് ഇത് പിന്നെ ഈ കെ എസ് ടി പിന്നെ ഓവുജാൽ പുനഃ നിർമ്മിച്ചപ്പോഴുണ്ടായ എന്തോ ഒരു അപാകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു കാരണം ഓവുജ വെള്ളം പിന്നെ ഓവുചാലിലെ വെള്ളമാണ് കിണറ്റിലേക്ക് ഇറങ്ങിയതാണ് സംശയിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം മുഴുവൻ വറ്റിച്ചിട്ടിപ്പോൾ പിന്നെ ശുദ്ധിയാക്കുന്നത് അതെ കടക്കാർ അറിയിച്ചപ്പോഴാണ് ഇങ്ങനെ പിന്നെ വെള്ളത്തിന് ചെറിയ സ്മെല് ഉണ്ടെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വളർന്നു അപ്പോൾ കിണറിൽ ഈ സ്ലാബ് ഇട്ട് മൂടിയ കിണറായിരുന്നു അപ്പോൾ സ്ലാബ് ഒക്കെ നീക്കി ഇപ്പോൾ അതിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് പിന്നെ പിന്നെ നമ്മൾ ഒന്ന് പൗഡറൊക്കെ ഇട്ട് ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കിണർ അതുപോലെ ഇത് പറ്റുന്നില്ലെങ്കിൽ പുതിയ കിണർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നതായിരിക്കും വേനൽ കടുത്തതോടെ നാട് കടുത്ത പകർച്ചവ്യാധി ഭീഷണിയിൽ കഴിയുമ്പോഴാണ് ദിവസങ്ങളായി ഈ കിണറ്റിലെ മാലിന്യം കലർന്ന വെള്ളം പരിസരവാസികൾ ഉപയോഗിച്ചത് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കേണ്ട സംഭവത്തിൽ കാലതാമസം ഉണ്ടാക്കിയതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്